ഫേസ്ബുക്കിൽ പുതുതായി അവർ ഉൾപ്പെടുത്തിയ അവതാറിനെ പറ്റിയുള്ള ഒരു വീഡിയോയാണ് ഇന്നിവിടെ ഞാൻ ചെയ്യുന്നത്. അതിനായി ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിലെ ഫേസ്ബുക്ക് അപ്ഡേറ്റ് ചെയ്യണം. അതിനായി ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കയറി ഫേസ്ബുക്ക് എന്ന് സെർച്ച് ചെയ്യണം. ശേഷം ഫേസ്ബുക്ക് അപ്ഡേറ്റ് ചെയ്യണം. ഞാനിവിടെ ആൾറെഡി അപ്ഡേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് ഇവിടെ ഓപ്പൺ എന്നാണ് കാണിക്കുന്നത്. ഇതുവഴി ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യണം. ശേഷം ഫേസ്ബുക്കിൽ വലതുഭാഗത്ത് മുകളിലായി കാണുന്ന ത്രീ ലൈനിൽ ക്ലിക്ക് ചെയ്യണം. ഇപ്പോൾ ലഭിക്കുന്ന മെനുവിൽ നിന്നും സീ മോർ എന്നത് സെലക്ട് ചെയ്യണം. അതിൽ ആദ്യം കാണുന്ന അവതാർ സെലക്ട് ചെയ്യണം. ഇപ്പോൾ അവതാറിൻ്റെ ഒരു വിൻഡോ വന്നിട്ടുണ്ട്. അതിൽ നിന്നും നമുക്കാവശ്യമായിട്ടുള്ള ഒരു സ്കിൻ ടോൺ സെലക്ട് ചെയ്യണം. ഇവിടെ ഒരുപാട് സ്കിൻ ടോൺ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്നും ഒരു സ്കിൻ ടോൺ ഞാൻ സെലക്ട് ചെയ്യുകയാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഹെയർ സ്റ്റൈൽ തിരഞ്ഞെടുക്കുകയാണ്. ഇവിടെ ഒരുപാട് തരം ഹെയർ സ്റ്റൈൽ കൊടുത്തിട്ടുണ്ട്. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഉള്ള ഒരുപാട് തരം ഹെയർ സ്റ്റൈൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം അതിൽ നിന്നും നമുക്കിഷ്ടമുള്ള ഹെയർ സ്റ്റൈൽ തിരഞ്ഞെടുക്കണം. ഞാനിവിടെ ഇപ്പോൾ ഒരു ഹെയർ സ്റ്റൈൽ തിരഞ്ഞെടുക്കുകയാണ്. ശേഷം ഹെയറിൻ്റെ കളർ നമുക്ക് ചൂസ് ചെയ്യാം. ഒരുപാട് തരം കളർ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ അതിൽ നിന്ന് നമ്മുടെ ഹെയറിന് മാച്ചായിട്ടുള്ള കളർ ഏതാണോ അത് സെലക്ട് ചെയ്യാം. ഞാനിവിടെ എൻ്റെ ഹെയറിന് മാച്ചായിട്ടുള്ള കളർ സെലക്ട് ചെയ്തു. അതിനുശേഷം ഫേസ് ഷേപ്പാണ്, നമ്മുടെ മുഖത്തിൻ്റെ ഷേപ്പാണ് ഇവിടെ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പം നമ്മുടെ മുഖത്തിന് ആപ്റ്റായ ഒരു ഷേപ്പ് നമ്മളിവിടെ സെലക്ട് ചെയ്യണം. ഇപ്പോൾ ഞാനിവിടെ ഒരു ഫേസ് ഷേപ്പ് തിരഞ്ഞെടുത്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തത് ഫേസ് കോംപ്ലക്ഷനാണ്. അതിൽ നമ്മുടെ മുഖത്തിലെ ബ്ലാക്ക് സ്പോട്ടുകൾ കാണിക്കാവുന്നതാണ്. അതിനുശേഷം ലൈൻസ് എന്നത് സെലക്ട് ചെയ്യണം. അതിൽ നമ്മുടെ കണ്ണിൻ്റെ റിങ്കിൾസും കാര്യങ്ങളും അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ശേഷം ഐ ഷേപ്പ് എന്ന് സെലക്ട് ചെയ്യാം. നമ്മുടെ കണ്ണിൻ്റെ ഷേപ്പാണ് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഇവിടെ ഒരുപാട് തരം ഷേപ്പുകൾ കാണിക്കുന്നുണ്ട്. അതിൽ നിന്നും എനിക്ക് ആപ്റ്റായ ഒരു ഷേപ്പ് ഞാനിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഐയുടെ കളർ സെലക്ട് ചെയ്യാം. ഇവിടെ ബ്ലാക്കാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ആവശ്യമെങ്കിൽ മേക്കപ്പ് തിരഞ്ഞെടുക്കാം. ഇവിടെ മേക്കപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല, അതുകൊണ്ട് നോർമലായിട്ട് തന്നെ ചെയ്യുകയാണ്. അതിനുശേഷം വരുന്നത് ഐബ്രോസ് ആണ്. നമ്മുടെ ഐബ്രോസിന് മാച്ചാവുന്ന രീതിക്കുള്ള ഐബ്രോസ് ഇവിടുന്ന് ഇവിടുത്തെ ഒരുപാട് ഷെയ്ഡിൽ നിന്ന് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും. ഒരുപാട് തരം ഐബ്രോസ് ഇവിടെ കാണിക്കുന്നുണ്ട്. അതിൽ നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഐബ്രോസ് തിരഞ്ഞെടുക്കണം. അതിനുശേഷം നമുക്ക് ഐബ്രോസിൻ്റെ കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇവിടെ നോർമലായിട്ടുള്ള കളർ തന്നെയാണ് കൊടുത്തേക്കുന്നത്. ശേഷം നമുക്ക് പൊട്ട് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇവിടെ പൊട്ടാഡ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പം അടുത്തതിലോട്ട് പോകാം. അടുത്തത് ഐവെയറാണ്. ഐവെയർ നമുക്ക് പെക്സ് വല്ലതും വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം നോസ്, നമ്മുടെ മൂക്കിൻ്റെ ഷേപ്പ് എങ്ങനെയാണെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. അവിടെ ഒരുപാട് തരം മൂക്കുകൾ ഇവിടെ ഉണ്ട്. ഒരുപാട് ഷേപ്പിലുള്ള മൂക്കുകളുണ്ട്. അതിന് നമ്മുടെ നമുക്ക് മാച്ചാവുന്ന തരം മൂക്ക് നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞാൽ വരുന്നത് നോസ് റിംഗ് ആണ്. നമുക്ക് റിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല, അതുകൊണ്ട് അത് സ്കിപ്പ് ചെയ്ത് വിടാം. അടുത്തത് നമുക്ക് ഷേപ്പ് ചെയ്യേണ്ടത് മൗത്താണ്. നമ്മുടെ വായുടെ ഷേപ്പിലുള്ള ഒരെണ്ണം സെലക്ട് ചെയ്യണം. അതിനുശേഷം ലിപ്സ് കളർ എന്നതുണ്ട്. അപ്പം ഇവിടെ കളറിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇവിടെ ഒരുപാട് വെറൈറ്റി കളറുണ്ട്. അപ്പം അത് ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ്. ഇവിടെ നമുക്ക് കളർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അതിനുശേഷം വരുന്നത് ഫേഷ്യൽ ഹെയർ ആണ്. നമ്മുടെ താടിയും മീശയുമാണ് ഇവിടെ തിരഞ്ഞെടുക്കേണ്ടത്. അപ്പം നമുക്ക് ആപ്റ്റാവുന്ന രീതിക്കുള്ള താടിയും മീശയും ഇവിടെ സെലക്ട് ചെയ്യണം. ഒരുപാട് തരം താടിയും മീശയും ഇവിടെ ഉണ്ട്. അതിൽ നിന്ന് നമുക്ക് മാച്ചാവുന്നത് നമുക്ക് സെലക്ട് ചെയ്യാം.
ഇപ്പോൾ ഞാൻ ഇവിടെ ഒരെണ്ണം സെലക്ട് ചെയ്തിരിക്കുകയാണ്. ശേഷം അതിൻ്റെ കളർ നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഒരു കളറും സെലക്ട് ചെയ്തു. അതിനുശേഷം വരുന്നത് ബോഡി ഷേപ്പാണ്. അപ്പം നമ്മുടെ ഒരു ബോഡി സ്ട്രക്ചറിന് അനുസരിച്ചുള്ള ഒരെണ്ണം സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ സ്കെൽറ്റാണ്, അപ്പോൾ സ്കെൽറ്റായിട്ടുള്ള ഒരെണ്ണമാണ് ഞാൻ ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഔട്ട്ഫിറ്റ് എന്നത് സെലക്ട് ചെയ്യണം. അതിൽ നമ്മൾ മെയിനായിട്ട് ധരിക്കുന്ന രീതിക്കുള്ള വസ്ത്രമാണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം ഹെഡ് വെയർ എന്നതുണ്ട്. അതിൽ നമ്മൾ തൊപ്പിയോ വല്ലതും വെക്കുന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പം തൊപ്പിയൊന്നും വെക്കുന്നില്ല, അതുകൊണ്ട് സെലക്ട് ചെയ്യുന്നില്ല. ജസ്റ്റ് ഒരു സാമ്പിള് കാണിക്കാൻ വേണ്ടി ഒരു തൊപ്പി വെച്ച് അതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. തൊപ്പി ഞാൻ ഇവിടെ ഒഴിവാക്കുകയാണ്. ശേഷം വരുന്നത് ഇയർ റിംഗ്സ് ആണ്. നമ്മൾ കമ്മൽ വല്ലതും ഉപയോഗിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ സ്റ്റഡ് ഉപയോഗിക്കുകയാണെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പം ഞാൻ ഇവിടെ അങ്ങനെയുള്ളതൊന്നും ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ട് അതും സ്കിപ്പ് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മുടെ അവതാർ പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോൾ വലത് സൈഡിൽ മുകളിൽ കാണുന്ന ഡൺ എന്നത് പ്രസ് ചെയ്യണം. ഇപ്പോൾ നമ്മുടെ അവതാർ ആണെങ്കിൽ റെൻഡർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നെക്സ്റ്റ് എന്നത് പ്രസ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ അവതാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് പ്രസ് ചെയ്യാം. ഇപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ആണ് വരുന്നത്. അതിൽ നിന്ന് നമുക്ക് വാട്സാപ്പിലൊക്കെ വേണമെങ്കിൽ നമ്മുടെ അവതാർ സെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ ന്യൂസ് ഫീഡിലേക്ക് വേണമെങ്കിലും സെൻഡ് ചെയ്യാം. വ്യത്യസ്തങ്ങളായ അവതാറുകളാണ് ഇവിടെ അവർ കാണിച്ചു തരുന്നത്. ഇതിലെ ഒരു അവതാർ ഞാനിപ്പോൾ വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്യുകയാണ്. ഇപ്പോൾ അത് സെൻഡ് ആയിട്ടുണ്ട്. ശേഷം നമ്മുടെ അവതാറിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്കത് ഒന്നുകൂടി എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ അവതാറിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ അവതാർ വെച്ചിട്ടുള്ള ഒരുപാട് സ്റ്റിക്കറുകൾ ഇവിടെ കാണാൻ കഴിയും. ആ സ്റ്റിക്കറുകളെല്ലാം തന്നെ നമുക്ക് വാട്സാപ്പിലും മെസ്സഞ്ചറിലും എല്ലാം ഷെയർ ചെയ്യാൻ കഴിയും. അപ്പം അതിൽ നിന്നും വേറൊരു സ്റ്റിക്കർ കൂടി ഞാൻ വാട്സാപ്പിലോട്ട് സെൻഡ് ചെയ്യുകയാണ്. വളരെ മനോഹരമായ രീതിയിലാണ് അവർ ആ സ്റ്റിക്കർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ശേഷം അവിടെ ഒരു പെന്നിൻ്റെ ഐക്കൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് വീണ്ടും എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ മാറ്റം വരുത്താവുന്നതാണ്. നമ്മുടെ ഫേസ് കണ്ടുകൊണ്ടും നമുക്ക് വേണമെങ്കിൽ ഇത് എഡിറ്റ് ചെയ്യാൻ പറ്റും. അതിനായി വലത് സൈഡിൽ മുകളിൽ ഒരു മിററിൻ്റെ ഇമേജ് കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഫ്രണ്ട് ക്യാമറ ഓണാവും. അപ്പോൾ നമ്മുടെ ഫേസ് കണ്ടുകൊണ്ട് നമുക്ക് ഇത് എഡിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഫേസ്ബുക്കിൻ്റെ പുതിയ അപ്ഡേഷൻ, ഫേസ്ബുക്ക് അവതാർ. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.